സോ കീം ടു തൗസൻഡ് ട്വൻ്റി ത്രീ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് സോ ഐ എച്ച് ആർ ഡി കേരളത്തിലെ കീം എഴുതി കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അതിൻ്റെ വീഡിയോ ചെയ്തു ഗവൺമെൻറ് വീഡിയോ ചെയ്തു ഇപ്പോൾ നമ്മൾ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജാണ് കേരളത്തിൽ ഐ തിങ്ക് ഫിഫ്റ്റീൻ പ്ലസ് ഐ എച്ച് ആർ ഡിന് അണ്ടർ എൻജിനീയറിംഗ് കോളേജ് ഉണ്ട് നമ്മളെ എല്ലാ കോളേജും എടുത്തിട്ടില്ല നമ്മൾ അത്യാവശ്യം കുറച്ച് കോളേജ് എടുത്തു ബാക്കി വരുന്ന വീഡിയോസ് കൃത്യമായി ചെയ്യും സോ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു സോ ഫസ്റ്റ് ഐ എച്ച് ആർ ഡി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോളേജാണ് മോഡൽ എഞ്ചിനീയറിങ് കോളേജ് ഈ ഒരു ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പോൾ ഏത് കോളേജായാലും ഐ എച്ച് ആർ ഡി എൻ്റെ കീഴിൽ വരികയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കണക്കായിരിക്കും ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ച് മീൻസ് കഴിഞ്ഞാൽ ക്യാമ്പസും കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആയിരിക്കും അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക ക്യാമ്പസ് വളരെ ചെറുതാവാനാണ് കൂടുതൽ ചാൻസ് പിന്നെ ക്യാമ്പസ് ലൈഫ് ഒന്നും അത്ര എൻജോയബിൾ ആയിരിക്കില്ല ഒരു സ്കൂളൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് പല കുട്ടികളുടെ റിവ്യൂ അനുസരിച്ചാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് സോ അങ്ങനത്തെ ഒരു കാര്യം മനസ്സിലാക്കുക പക്ഷേ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് ലൈഫ് അത്ര പോരാ സീരിയസ് ആണ് ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് വളരെ ചെറുതാണ് രണ്ടാമത് ക്യാമ്പസ് എത്തുമ്പോൾ നമുക്ക് വൈ ക്യാമ്പസ് ഇങ്ങനെ വൈബാക്കി നടക്കാൻ പറ്റുന്നതെന്നല്ല പക്ഷേ പ്ലേസ്മെൻറ്റ് പ്ലേസ്മെൻ്റിൻ്റെ കാര്യത്തിൽ മോഡൽ എൻജിനീയറിംഗ് കോളേജ് ഈ സൂപ്പറാണ് എസ്പെഷ്യലി കമ്പ്യൂട്ടർ സയൻസാണ് നിങ്ങൾ നോക്കേണ്ടത് പ്ലേസ്മെൻറ്റ് നിങ്ങൾക്കൊരു ജോലി മതി എനിക്കൊരു ജോലി കിട്ടിയാൽ മതി ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് റാങ്ക് ഉണ്ട് ജോലി കിട്ടിയാൽ മതി കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ അങ്ങനെയാണ് മോഡൽ എഞ്ചിനീയറിങ് കോളേജ് ഡെഫിനറ്റ്ലി യു ക്യാൻ ചൂസ് കാരണം നല്ലൊരു അക്കാഡമിക്സ് ആണ് നല്ല പാസ് പെർസെൻറ്റേജ് അത്യാവശ്യം സ്റ്റുഡൻറ്സ് പ്ലേസ്മെൻ്റ് നല്ല നല്ല കമ്പനീസിൽ നല്ല നല്ല സി ടി സി നല്ല നല്ല എൽ പി ഒക്കെ വെച്ചിട്ട് കയറുന്നുണ്ട് സോ അത് മനസ്സിലാക്കാം സോ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്ലേസ്മെൻ്റെ കാര്യത്തിൽ സൂപ്പറാണ് ക്യാമ്പസിൻ്റെ കാര്യത്തിൽ വളരെ പുറകോട്ടാണ് അടുത്തൊന്ന് പറയാൻ പോകുന്നത് നമ്മൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ ഇതും ഐ എച്ച് ആർ ഡിൻ്റെ കീഴിൽ വരുന്ന ഒരു കോളേജ് തന്നെയാണ് അപ്പോൾ ചെങ്ങന്നൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതും ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം കുട്ടികളൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു കോളേജ് തന്നെയാണ് അത്യാവശ്യം ഈ ഐ എച്ച് ആർ ഡിയിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കട്ട് ഓഫ് നല്ല ഹൈ ആണ് മീൻസ് അവിടെ കിട്ടാൻ അത്യാവശ്യം കട്ട് ഓഫ് ഉണ്ട് ത്രീ ടൗഫ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക ഐ എച്ച് ആർ ഡിൻ്റെ കോളേജുകളിൽ ഉണ്ടല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് സീറ്റ് ഉണ്ടാവും മെറിറ്റ് സീറ്റും മെറിറ്റ് സീറ്റും ഉണ്ടാവും മെറിറ്റും ഉണ്ടാവും അതേപോലെ മാനേജ്മെൻ്റും ഉണ്ടാകും മാനേജ്മെൻ്റുണ്ടാവും മെറിറ്റ് മാനേജ്മെൻ്റ് ഉണ്ടാവും അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഫീസാണ് ഫീസ് എനിക്ക് തോന്നുന്നു ഓരോ കോളേജുകൾ ഓരോ പോലെയാണ് തേർട്ടി ഫൈവ് തൗസൻറ്റും സിക്സ്റ്റി ഫൈവ് തൗസൻ്റൊക്കെയാണ് തേർട്ടി ഫൈവ് മെറിറ്റിലും സിക്സ്റ്റി ഫൈവ് മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സോ അതാണെന്ന് തോന്നുന്നു അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം വരും ഫീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിപ്പോൾ കിട്ടില്ല അതൊക്കെ നമുക്ക് നമുക്കിപ്പം കിട്ടും നമുക്കതൊക്കെ ഫുൾ കീമിൻ്റെ അലോട്ട്മെൻറ്റ് തുടങ്ങുന്ന സമയത്തേ കിട്ടുകയുള്ളൂ സോ ഇപ്പം നമുക്ക് ജസ്റ്റ് കോളേജുകളൊന്ന് കാണിച്ചിട്ടാണ് സോ കോളേജ് ഓഫ് എൻജിനീയറിങ് ഐ എച്ച് ആഡിയുടെ കീഴിൽ അത്യാവശ്യം നല്ലൊരു കോളേജാണ് വലിയ മോശം എന്ന് പറഞ്ഞാൽ ഐ എച്ച് ആഡി ഞാൻ പറഞ്ഞല്ലോ ഏതൊരു ഐ എച്ച് ആർ ഡി കോളജ് എടുത്താലും നമുക്ക് ക്യാമ്പസ് ഒക്കെ ലിമിറ്റഡ് തന്നെയായിരിക്കും ക്യാമ്പസും കാര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ അത്യാവശ്യം ലിമിറ്റഡ് തന്നെയായിരിക്കും പ്ലേസ്മെൻറ്റിൻ്റെ കാറ്റഗറി നോക്കണ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് വേറെ ലെവൽ പ്ലേസ്മെൻ്റ് ആണ് അതിൻ്റെ താഴത്തെ ഈ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂര് കുറേ കോളേജുകളും പിന്നെ അടുത്ത കോളേജ് എന്ന് പറഞ്ഞാൽ കോളേജ് ഓഫ് എൻജിനീയറിംഗ് അഡ്വൂർ ഇതും ഞാൻ പറഞ്ഞത് ഐ എച്ച് ആർ ഡിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് ഐ എച്ച് ആർ ഡീൻ്റെ കീഴിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാ കോളേജുകൾക്കും ഒരേ ടൈപ്പ് ആയിരിക്കും നമുക്ക് ഈ ക്യാമ്പസ് ലൈഫും കാര്യങ്ങളൊക്കെ ലിമിറ്റ് മീൻസ് ക്യാമ്പസ് ലൈഫും ഉണ്ടായിരിക്കും പക്ഷേ ക്യാമ്പസ് ലിമിറ്റഡ് ആയിരിക്കും ചെറിയൊരു പ്ലേസിൽ ഒരു ചെറിയൊരു കോളേജൊക്കെ തന്നെ ആയിരിക്കും പിന്നെ എല്ലാ കോഴ്സുകളും അവൈലബിൾ ആവണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി ഡോട്ട് കെ ഡോട്ട് ഡോട്ട് ജി ഒ വി ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പോകുക അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കീം ടു തൗസൻഡ് ട്വന്റി ടു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അത് ക്ലിക്ക് ചെയ്ത ഒരു പി ഡി എഫ് കിട്ടും അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ കോഴ്സ് ഉണ്ട് ഏതൊക്കെ റാങ്ക് ജോയിൻ ചെയ്യും അപ്പോൾ അഥവാ കിട്ടിയില്ല അടുത്ത വീഡിയോ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും സോ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അഡൂര് അപ്പോൾ അടുവിനെ പറ്റി പറയുമ്പോൾ ഇതേപോലെ തന്നെ ഒരു എന്താ പറയുക നമുക്ക് കമ്പാരിറ്റീവ് ഐ എച്ച് ആഡി ഉണ്ടല്ലോ ഇതിൽ ഈ കോളേജുകളെ പറ്റി കൂടുതൽ എനിക്ക് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയില്ല കുറച്ച് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറച്ച് റേറ്റിംഗ് കൂടുതൽ വന്ന കോളേജുകളാണ് ഞാൻ പെടുത്തിരുന്നത് പിന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലുപാറ സോ ഇതും അത് ഐ എച്ച് ആർ കീഴിൽ വരുന്ന വേറെ ഒരു കോളേജാണ് ഇത് അപ്പം ഇതൊക്കെ കുറച്ചുകൂടി നല്ല കോളേജുകളാണെന്നാണ് എന്നാണ് അവർ അധികം പേരും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിതൊക്കെ സെലക്ട് ചെയ്തത് ഇപ്പോൾ ഐ എച്ച് ആർ ഡിൻ്റെ കീഴിൽ ഓൾമോസ്റ്റ് എല്ലാ കോളേജും ഒരു ഫീച്ചേഴ്സാണ് പക്ഷേ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ് ഐ എച്ച് ആർ ഡിൻ്റെ കീഴിൽ വരുന്നത് ഏറ്റവും മികച്ച പ്ലേസ്മെൻ്റ് വരുന്ന കോളേജ് പിന്നുള്ളത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങലാണ് അപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങലൊക്കെ ഒക്കെ പറയണമെങ്കിൽ അത്യാവശ്യം പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് ക്യാമ്പസ് ലൈഫ് കുഴപ്പമില്ല ഇൻഫ്രാസ്ട്രക്ചർ കുറവാണ് പിന്നെ നിയർ കെ എസ് ആർ ടി സി ആണ് ആറ്റിങ്ങലിന് പിന്നെ കോളേജ് ഹോസ്റ്റൽസ് ഇല്ല പിന്നെ പ്രൈറ്റ് ഹോസ്റ്റലാണെങ്കിൽ കുറച്ച് ദൂരെ ആണെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ക്യാൻറ്റീൻ ഒക്കെ കാര്യങ്ങൾ അത്ര അവവറേജാണെന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര സോ കോളേജ് ഓഫ് അവവറേജ് ആയിട്ടുള്ള പ്ലേസ്മെൻ്റ്സ് ഉണ്ട് ഹോസ്റ്റൽസ് ഒക്കെ ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ പറഞ്ഞില്ല എല്ലാ കോളേജുകളിലും ഞാൻ അവിടെ സ്റ്റുഡൻറ്സ് റിവ്യൂന്ന് എടുത്തപ്പോൾ എനിക്ക് മിസ്റ്റർ എഞ്ചിനീയർന്ന് പറഞ്ഞ മൂന്ന് ഗ്രൂപ്പ്സ് ഉണ്ട് നിന്ന് കിട്ടിയ റിവ്യൂസ് വെച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുണാപ്പള്ളി കരുണാപ്പള്ളി അതേപോലെ തന്നെ പ്ലേസ്മെന്റ് ഒക്കെ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കോളേജുകളിൽ ഒരു അറുപത് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഒരു മിനിമം ഒരു പതിനഞ്ച് പത്തിരുപത്തിഞ്ച് സ്റ്റുഡൻസിന് അത്യാവശ്യം പഠിക്കുന്നവരുണ്ടാവും മിനിമം മുപ്പത് സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പെർഫോമൻസ് കാണിക്കുന്നുണ്ടാവും സോ ഐ എച്ച് ആർ ഡിൻ്റെ കീഴിൽ വരുന്ന കോളേജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് കേസൊന്നു വെച്ചാൽ ഈ പ്രൈവറ്റ് കോളേജ് മാറ്റില്ല ഐ എച്ച് ആർ ഡിൻ്റെ കീൽ വരുമ്പോൾ പ്രൈവറ്റ് കോളേജിൽ പിന്നും ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉള്ള കുറേ കോളേജ് ണ്ട് ഇഷ്ടംപോലെ കോളേജുകളുണ്ട് അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉള്ള പക്ഷേ ഐ എച്ച് ആർഡിൻ്റെ കോളേജുകൾ വരുമ്പോൾ അധികം ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വളരെ കുറഞ്ഞു പിന്നെ ക്യാമ്പസ് കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് സാധാരണ കാണാറ് വളരെ മോശമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ കുറച്ച് കാര്യങ്ങൾ കുറവാണ് അത് ഗവൺമെൻറ് കോളേജ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല പിന്നെന്താ എന്താ പറയുക ഐ എച്ച് ആർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസിൻ്റെ കാര്യത്തിൽ ഇപ്പം ഇപ്പോൾ മെറിറ്റി കിട്ടുകയാണൊരു തർട്ടി ഫൈവ് കെ ഒക്കെ മതി മാനേജ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അതൊരു ഇപ്പോൾ തേർട്ടി ഫൈവ് കെ ടു മാനേജ് മെറിറ്റി ആണെങ്കിൽ തർട്ടി ഫൈവ് കെ ആണെന്ന് അറിയത്തില്ല മാനേജ്മെൻറ്റ് കഴിഞ്ഞ വർഷത്താണ് സിക്സ്റ്റി ഫൈവ് കെ റേഞ്ച് ഒക്കെ വരുന്നുണ്ട് സോ അതെല്ലാ വർഷവും മാറാൻ പറ്റും കാരണം ഫീസ് എപ്പോഴാണ് വരാന്ന് വെച്ചാൽ കീമിൻ്റെ അലോട്ട്മെൻറ്റ് തുടങ്ങുമ്പോഴാണ് സോ അത് മനസ്സിലാക്കുക പിന്നെയുള്ളത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാറാണ് അപ്പോൾ അതും അതും ഇതെന്ന് പറഞ്ഞ ഒരു ഹില്ലി ഏരിയയിലുള്ള ഒരു കോളേജിന് ക്യാമ്പസ് വൈബ് രസം ഉണ്ടാവും മലേൻ്റെ മുകളിലൊക്കെയാണ് പക്ഷേ അത് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ചിലർ പറഞ്ഞു അടുത്തൊക്കെ ഭയങ്കര ലോ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആവറേജ് പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു പറഞ്ഞാൽ ഐ എച്ച് ആർ ഡി കോളേജുകൾ സെലക്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ഐ എച്ച് ആർ ഡിയിലൊരു രീതിയിലാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് മെയിനായിട്ട് മോഡൽ എഞ്ചിനീയറിങ് കോളേജ് ഫസ്റ്റ് തന്നെ ഫിക്സ് ചെയ്യുക കാരണം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജ് ആയിക്കോട്ടെ പ്രൈവറ്റ് കോളേജ് ആയിക്കോട്ടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് ആണ് നിങ്ങളുടെ ടാർഗറ്റ് നൂറ് ശതമാനം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് ജോലി മതി അങ്ങനെയാണ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് സെലക്ട് ചെയ്യുക കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം ജോലി വേണം വൈബും വേണമെങ്കിൽ സി ടി എർ ജി സി തൃശൂറെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ടി കെ എം 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 എ കോളേജോ സെലക്ട് ചെയ്യുക അങ്ങനെ ഒരു മൈൻസെറ്റ് വെറും പ്ലേസ്മെൻ്റ് മാത്രം മതി ക്യാമ്പസ് ലൈഫ് ഒന്നും വേണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് പിന്നെ ബാക്കിയുള്ള കോളേജുകൾ പറയുന്നത് അതൊക്കെ ഞാൻ അത്യാവശ്യം കാണിച്ചിട്ടാണ് ഈ കോളേജുകളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ അവരുടെ വെബ്സൈറ്റ് അടിച്ചാൽ മതി കോളേജ് ഓഫ് ഇഞ്ചിനിന് ആച്ചിട്ടെങ്കിൽ ഒന്ന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റാണ് കട്ട് ഓഫ് ഒക്കെ വളരെ കുറവാണ് ഇപ്പം കിട്ടാൻ വലിയ ടൈറ്റ് ഒന്നും ഇല്ല സി എസ് ഒക്കെ കിട്ടാൻ മാത്രമേ ഉള്ളൂ കോളേജ് ഓഫ് എഞ്ചിനീയർ ചെങ്ങന്നൂർ ഒക്കെ പോലത്തെ കോളേജിൽ ടഫ് ഉള്ളൂ ബാക്കി സിവിൽ ഇ സി ട്രിപ്പ് മെക്കൊക്കെ കിട്ടാൻ വളരെ സ്മൂത്താണ് വലിയ ടഫ് എന്നുള്ള കാര്യമെന്നല്ല സോ നിങ്ങൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്യുക കംപ്ലീറ്റ് കാര്യങ്ങൾ അലോട്ട്മെൻറ്റ് വൺ എന്നാണ് അലോട്ട്മെൻറ്റ് ടു എങ്ങനെയായിരിക്കും ഒക്കെ കംപ്ലീറ്റ് പറയുന്നതായിരിക്കും സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബീ വിത്ത് ദ ചാനൽ ഇറ്റ്സ് ഫോർ യു നോട്ട് ഫോർ മീ എന്തെങ്കിലും ഡൗട്ട് ഞാൻ കമൻറ്റ് ചെയ്തോളൂ നിങ്ങളുടെ എല്ലാ കാര്യം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാമിൽ അയക്കുന്നവർക്ക് അതും കൊടുക്കുക ഇസ്റ്റാഗ്രാമിൽ അയക്കുക പിന്നെ കമൻറ്റ് ചെയ്യുക കൂടുതലും കമൻറ്റ് ചെയ്യാം നല്ല കമൻ്റ് ചെയ്ത് വെറുതെ ആയിട്ട് റാങ്ക് എത്രയാണ് ചോദിച്ചത് റാങ്കിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു സോ താങ്ക് യു സോ മച്ച്